Hi and welcome back to the channel, friends. This video is the Tutti Frutti. Please do like, share, and comment. Welcome back to the channel, and I hope you guys are doing absolutely fine. Now, we have to go to papaya. We have to go to Tutti Frutti. We have to go to papaya. ഇതാണ് നമ്മുടെ പപ്പായ ഉണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് അടുത്തെടുക്കാം ദേ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഞാൻ ഇതിനു മുന്നേ ടിക്ടോക്കിൽ ഒരിക്ക കണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തത് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും പപ്പായ അടുത്തെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മുടെ പപ്പായയൊക്കെ നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പപ്പായയൊക്കെ നമ്മൾ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നമ്മുടെ തോലൊക്കെ എടുത്ത് കളയുന്ന ഒരു പരിപാടിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ചെറിയ കറയുണ്ടോ നമ്മൾ തോല് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ തോല് ചെത്തി കളഞ്ഞാലും ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലൈസ് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ കറയൊക്കെ ഉണ്ടോ പപ്പായയുടെ പുറത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് അതിനകത്തുള്ള കുരുവൊക്കെ ഒന്ന് അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നമ്മൾ തോലെടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം കറയുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ വാഷ് ചെയ്യണം അതിൻ്റെ പൊട്ടിച്ച് നമുക്ക് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റാം നമ്മൾ കുറച്ച് ടെൻഡറായിട്ടുള്ള പപ്പായാണ് ഇതിന് നല്ലത് അധികം വിളഞ്ഞു പോകരുത് ഇത് ലേശം വിളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല എന്നാലും അധികം വിളഞ്ഞു പോകരുത് വിളഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്താ പറയുക ടൂട്ടി ഫ്രൂട്ടി ചെയ്യുമ്പോൾ ഇത് ഇടയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ ടെക്സ്ചർ കിട്ടത്തില്ല ഇങ്ങനെ ഒരു ഓവർ കുക്ക്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഇനി തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം നമ്മളിപ്പം ടേബിളിൽ വെച്ച് കട്ട് ചെയ്യുന്നതല്ല ഡൈസർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പം നമുക്ക് തിക്നെസ് ഒന്ന് കുറയ്ക്കാം അതിന് മുമ്പ് നമുക്ക് ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കിരിക്കുന്ന പോർഷൻ നമുക്ക് ആവശ്യമില്ല നമുക്ക് അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന ആ നടുക്കത്തെ പോർഷനില്ല കുരു ഇരിക്കുന്ന ആ ഒരു പോർഷൻ അത് നമുക്ക് വേണ്ട ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കറക്റ്റ് ഷേപ്പൊന്നും കിട്ടത്തില്ല നമുക്ക് ടൂട്ടി ഫ്രൂട്ടി അറിയാലോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിയുമ്പോൾ കറക്റ്റ് സ്ക്വയർ സ്ക്വയർ സൈസായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സൈസിന് വീട്ടിൽ ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക ഒന്ന് കീറി കൊടുക്കാം തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്
ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പപ്പായ മുങ്ങിക്കിടക്കത്ത രീതിയിലുള്ള ഷുഗർ സിറപ്പാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കൂടുതൽ പപ്പായ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഷുഗർ നമുക്ക് ചേർക്കാം. ഞാൻ 1.5 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് വെള്ളം തിളച്ച് നമ്മൾ ഷുഗർ ഒന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കും. ഇത് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 1-20 മിനിറ്റ് വേണ്ടി വരും. നമ്മൾ വെളിയിൽ അങ്ങനെ അടുപ്പ് കൂട്ടിയിട്ടാണ് കത്തിക്കുന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ഒന്നും വേണ്ട. നമ്മൾ ഗ്യാസിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സ് എങ്കിലും ഇതൊന്ന് കുക്കായി വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ്സാണ് നമ്മൾ ഗ്യാസിൽ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പപ്പായൊക്കെ ഷുഗർ സിറപ്പിൽ കിടന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ ഷുഗർ സിറപ്പ് ഒന്ന് തിക്കായി വരുന്നവരെയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വാനില എസൻസ്. നമുക്ക് വാനില എസൻസ് ഒഴിച്ച് നമ്മൾ ഈ പപ്പായ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞ ഷുഗർ സിറപ്പ് ഒന്ന് നമ്മളിങ്ങനെ ഒട്ടി വരുന്നൊരു ഇതില്ലേ, ആ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഷുഗർ സിറപ്പൊക്കെ നമ്മൾ പപ്പായ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുമ്പോൾ നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ തണുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള പപ്പായ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിൻ്റെ കളർ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ റെഡും ഓറഞ്ചും മാത്രമേ ഉള്ളൂ. ഞാനിത് ഗ്രീൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ നമുക്ക് നമ്മുടെ ബേക്കറിയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ മേടിക്കാൻ കിട്ടും. അല്ലാതെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുമായിരിക്കും, പക്ഷേ ബേക്കറിയിലെ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ റെഡ് കളറും ഗ്രീൻ കളറും നമ്മൾ ചേർക്കുന്നുണ്ട്. ഞാൻ കളർ മേടിച്ച് നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ വിൽക്കുന്നത്, അതായത് ഈ ബേക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയല്ലേ, അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊരു വയ്ക്കുമ്പോൾ കളർ ഇട്ട് നമ്മൾ 12 hours എങ്കിലും വെക്കണം. രാത്രി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ട സമയം ഒഴിവായി കിട്ടും. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. രാത്രി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 12 hours, 12 hours മിനിമം നമ്മൾ വെക്കണം. ഓക്കെ, 12 hours കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എടുത്ത് അതിൻ്റെ ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ടിഷ്യൂ പേപ്പറിലിട്ട് വെച്ചാൽ ആ ഷുഗർ സിറപ്പൊക്കെ പോയിട്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ബ്രെഡോ കേക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഒരു ബുദ്ധിമുട്ടില്ല. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.